നമസ്കാരം അമേരിക്കയിൽ ചികിത്സയിൽ കഴിയുന്ന മുഖ്യമന്ത്രി അടക്കം ഓൺലൈനായി പങ്കെടുത്ത സംസ്ഥാനത്തിൻ്റെ കോവിഡ് അവലോകന യോഗം ഇന്നലെ നടന്നിരുന്നു കൊറോണ പ്രധാനമായും പുറത്തിറങ്ങി ആളുകളെ ആക്രമിക്കാൻ വരുന്ന ഇരുപത്തിമൂന്ന് മുപ്പത് തീയതികളിൽ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തി കൂടാതെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന കോവിഡ് രോഗികളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലകളെ എ ബി സി എന്നിങ്ങനെ തരംതിരിച്ച് വിവിധ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി വിവാഹവും മരണവും ഒഴികെയുള്ള പൊതുചടങ്ങുകൾക്കാണ് പ്രധാനമായും നിയന്ത്രണങ്ങൾ ചില ജില്ലകളിൽ ഇത്തരം പരിപാടികൾക്ക് അൻപതിൽ താഴെ ആളുകളെ പാടുള്ളൂ എന്നാൽ ചില ജില്ലകളിൽ അത്തരം പൊതുപരിപാടികളെ നടത്താൻ പാടില്ല തിരുവനന്തപുരം പാലക്കാട് ഇടുക്കി പത്തനംതിട്ട വയനാട് തുടങ്ങിയ ജില്ലകളിൽ യാതൊരു പൊതുപരിപാടിയും പാടില്ല പക്ഷേ സി പി ഐ എം ജില്ലാ സമ്മേളനങ്ങൾ നടക്കാനിരിക്കുന്ന ജില്ലകളെ ഇത്തരം കടുത്ത നിയന്ത്രണങ്ങളിൽ നിന്ന് തന്ത്രപൂർവ്വം ഒഴിവാക്കിയിരിക്കുന്നു കാസർഗോഡ് ജില്ലയിൽ നാളെയാണ് സമ്മേളനം നൂറ്റി അൻപത് പ്രതിനിധികളാണ് പങ്കെടുക്കേണ്ടത് പൊതുപരിപാടികളെല്ലാം നിരോധിച്ച് ഉത്തരവിറക്കിയതിന് ശേഷം ജില്ലാ സമ്മേളനങ്ങൾ കണക്കിലെടുത്ത് ആ ഉത്തരവ് പിൻവലിക്കുന്ന സാഹചര്യവും ഇന്നലെയുണ്ടായി വലിയ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ജില്ലാ ഭരണകൂടത്തിന് മുകളിൽ ഉണ്ടായി എന്ന് വ്യക്തമാണ് പുതുക്കിയ ഉത്തരവനുസരിച്ച് പൊതുപരിപാടികൾ തുറസായ സ്ഥലങ്ങളിലാണെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ നൂറ്റി അൻപത് പേർക്കും അടച്ചിട്ട ഹോളുകളിലാണെങ്കിൽ എഴുപത്തിയഞ്ചു പേർക്കും പങ്കെടുക്കാം പുതിയ ഉത്തരവ് പ്രകാരമാണെങ്കിൽ പോലും നടക്കാൻ പോകുന്ന സമ്മേളനം കോവിഡ് പ്രോട്ടോകോളുകളുടെ ലംഘനമാകും സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി തന്നെ ഭരണ സ്വാധീനം ഉപയോഗിച്ച് ഒരു അടിയന്തര ഘട്ടത്തിൽ സമൂഹത്തിൽ സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നത് ചെറിയ കാര്യമല്ല അതിതീവ്ര കോവിഡ് വ്യാപനമുള്ള മുപ്പതിനു മുകളിൽ ടി പി ആറുള്ള തൃശ്ശൂർ ജില്ലയിൽ സമ്മേളനം നടക്കാൻ പോകുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ രണ്ട് ജില്ലകളിലും മുപ്പതിനു മുകളിൽ ടി പി ആർ ഉള്ള ഈ രണ്ട് ജില്ലകളിലും സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ ലംഘിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഭരണകക്ഷി കോവിഡ് പ്രതിരോധം ഒരു സർക്കാർ ജനങ്ങളെ അണിനിരത്തി ചെയ്യേണ്ട ഒരു കാര്യമാണ് പക്ഷേ കേരളത്തിൽ ഏകപക്ഷീയമായ നിയന്ത്രണങ്ങളും തീരുമാനങ്ങളും ഏർപ്പെടുത്തുകയാണ് സർക്കാർ സാമ്പത്തിക നഷ്ടം സഹിച്ചും ജീവനോപാധികൾ ഇല്ലാതാക്കിയും ജനം വീടുകളിൽ അടച്ചിരിക്കുകയാണ് അപ്പോൾ പാർട്ടി സമ്മേളനവും തിരുവാതിരയും ഗാനമേളയും ഗാനമേളയുമൊക്കെയായി മുന്നോട്ടു പോകുന്നത് നിരുത്തരവാദപരമാണ് പാർട്ടിക്കതിൻ്റെ സമ്മേളനങ്ങൾ പ്രധാനമായിരിക്കാം പക്ഷേ പൊതുജനങ്ങൾക്ക് അവരുടെ ജീവനോപാധിയും പ്രധാനമാണെന്ന് സർക്കാർ മനസ്സിലാക്കണം പക്ഷേ ഭരണകക്ഷിക്ക് ഒരു നിയമം മറ്റു കക്ഷികൾക്ക് മറ്റൊരു നിയമം സാമാന്യജനത്തിന് വേറൊരു നിയമം എന്നത് ജനാധിപത്യപരമല്ല ഈ രാജ്യത്ത് ആദ്യമായി കോവിഡ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് കേരളം മാത്രമല്ല ദീർഘകാലമായി വ്യാപനത്തിൽ ഒരു കുറവും കാണാത്ത സംസ്ഥാനം കൂടിയാണ് നമ്മുടേത് പലപ്പോഴും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്നതിൽ അൻപത് ശതമാനം പ്രതിദിന രോഗികൾ ഈ കൊച്ചു കേരളത്തിൽ നിന്നാണ് പ്രതിരോധ മാർഗങ്ങളിലെ അശാസ്ത്രീയത മുതൽ സി പി ഐ എമ്മിൻ്റേതു പോലുള്ള ഇത്തരം ധാർഷ്ട്യവുമെല്ലാം കാരണം സംസ്ഥാനത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം മഹാമാരിക്ക് മുന്നിൽ തകർന്നടിയുകയാണ് ആയിരങ്ങൾ മരിച്ചു വീണിട്ടും പാഠം പഠിക്കാതെ മുന്നേറുന്ന ഈ പാർട്ടി കേരളത്തിൽ മരണത്തിൻ്റെ വ്യാപാരിയാവുകയാണ് വെബ്ഡെസ്ക് तत्व मई